ഷാജഹാൻ ചേരുന്നു വിവരങ്ങളുമായി. ഷാജഹാൻ പാലക്കാട്ടെ ഇച്ഛാഭംഗത്തിൽ ആടി ഉലയുകയാണ് ബി ജെ പിയുടെ കപ്പൽ. ഇന്നിപ്പോൾ പ്രതികരണങ്ങളുടെ ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത്? ബി ജെ പി പാലക്കാട് തോൽവിയെ ചൊല്ലി ബി ജെ പിക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ്റെ കസേരലാക്കി വലിയ നീക്കങ്ങൾ നടക്കുന്നു. ഇത് ഒരു മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ തന്നെ കേന്ദ്രനിടത്ത് സമീപിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള തരത്തിൽ മാത്രവുമല്ല, പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ച് നഗരസഭയിലെ കൗൺസിലർമാരെയും അധ്യക്ഷനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു നീക്കം നടന്നു. അതുകൊണ്ടാണ് നഗരസഭയിലടക്കം വോട്ട് കുറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഉപ സഹപ്രഭാരിയെ അടക്കം അയച്ച് ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് സുരേന്ദ്രൻ ഉന്നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചുവെങ്കിലും അതിനോട് കേന്ദ്രനേതൃത്വം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് സുരേന്ദ്രൻ പക്ഷത്തിൻ്റെ വാദം. ഏതായാലും കെ സുരേന്ദ്രനെ ഈ തോൽവി ബാധിക്കുന്നു. കെ സുരേന്ദ്രനെതിരെയുള്ള നീക്കങ്ങൾ സജീവമാകുന്നു ഇതിൻ്റെ മറവിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വലിയ രീതിയിലൊരു പ്രതിസന്ധി പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിലെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുടെ അവരുടെ സ്വന്തം ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞ കാര്യമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നഗരസഭയിലെ കൗൺസിലർമാർക്കെതിരെ അടക്കം നടപടി വേണമെന്നുള്ള ആവശ്യം സുരേന്ദ്രൻ പക്ഷം ഉന്നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സുരേന്ദ്രനുമായി അടുത്ത ബന്ധം പുലർന്ന രഘുനാഥായിരുന്നു അവിടെ ചുമതല. അപ്പോൾ രഘുനാഥ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ ശിവരാജിനടക്കമുള്ള ആളുകൾ രഘുനാഥിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എ സി റൂമിൽ ഉറങ്ങുകയായിരുന്നു രഘുനാഥ് എന്നാണ്. അങ്ങനെ വലിയ രീതിയിൽ ബി ജെ പിക്കകത്ത് ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കം വളരെ പരസ്യമായി ഒരു ചേരിപ്പോരായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് പാലക്കാട് നിന്ന് ഉള്ളത്. അബ്ജോ ഷാജഹാൻ, ഈ വി മുരളീധരൻ്റെ ഒരു പ്രതികരണമാണ് ഇനി കാത്തിരിക്കുന്നത്. വി മുരളീധരനും സുരേന്ദ്രനും ഒരേ തൂവൽ പക്ഷികളായിരുന്നു, പക്ഷേ സമീപകാലത്ത് അങ്ങനെയല്ല. ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സുരേന്ദ്രൻ പറയട്ടെ, സുരേന്ദ്രനോട് ചോദിക്കാൻ വി മുരളീധരനും. ഇന്നിപ്പോൾ മുനവച്ച് മുരളീധരൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് സുരേന്ദ്രനും ഓർമ്മിപ്പിച്ചു. ഷാജഹാൻ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ബി ജെ പിക്കകത്തെ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു വേള പി പി മുകുന്ദൻ്റെ ചുവട് പിടിച്ച് പി പി മുകുന്ദൻ്റെ തോളത്തിരുന്നു കൊണ്ടാണ് ഒരു പക്ഷേ ഈ രണ്ട് പേരും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ബി ജെ പിയുടെ മുൻനിരയിലെത്തുന്നത്. പിന്നീട് വി മുരളീധരൻ തന്നെയാണ് കെ സുരേന്ദ്രൻ്റെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയമായ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് കെ സുരേന്ദ്രന് വലിയ രീതിയിലുള്ള വി മുരളീധരൻ ഒഴിഞ്ഞതിന് ശേഷം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അടക്കമുള്ള വഴി തുറന്നത് വി മുരളീധരനാണ്. പക്ഷേ സമീപകാലത്ത് അവർക്കിടയിലുള്ള വലിയ തരത്തിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള ബന്ധങ്ങൾക്ക് ചില വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതുകൂടി ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നടക്കം മാറ്റി നിർത്താൻ കെ സുരേന്ദ്രൻ നടത്തുന്ന നീക്കമാണ്. ഒരുപക്ഷേ പാലക്കാട്ട് മത്സരിക്കേണ്ടിയിരുന്നത് ശോഭയാണ്. ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി സുരേഷ് ഗോപി അടക്കം ഇക്കാര്യത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. പാലക്കാട് നിന്ന് ശിവരാജനടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയത് പോലും പലതരത്തിലുള്ള ഈ പുതിയ സമവാക്യങ്ങൾ മാറിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിരുന്നത് പാലക്കാട്ട് വീഴ്ചയായി എന്ന് തന്നെയാണ് പാലക്കാട് നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അപരോക്ഷമായെങ്കിലും പറയുന്നത്. സ്ഥാനാർത്ഥി മോശമായെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് സുരേന്ദ്രൻ്റെ നോമിനി കൃത്യമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയാനാണ് പാലക്കാട് നേതൃത്വം ശ്രമിക്കുന്നത്. ബലത്തിൽ ഇതിൽ വി മുരളീധരൻ്റെ കൂടി അറിവുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. കാരണം വി മുരളീധരൻ സമീപകാലത്തായി കെ സുരേന്ദ്രനുമായി അകന്നതും ബി ജെ പിക്കകത്തെ പുതിയ സമവാക്യങ്ങളൊക്കെ ഇതിൽ വളരെയധികം പ്രധാനമാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ഇത് കൃത്യമായ സമയമാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ ലാക്കാക്കി വലിയ നീക്കങ്ങൾ ബി ജെ പിക്കകത്ത് നടന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ കുറേ കാലമായി നിശബ്ദയുമായിരുന്നു ഇടക്കാലത്ത്. ഇപ്പോൾ പാലക്കാട് തന്നെ പ്രചാരണ രംഗത്ത് നിന്ന് ആദ്യം വിട്ടുനിന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ലാക്കാക്കി പരാതി നൽകുന്നതും ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി തടയാനാണ്. ബി ജെ പി നേതാക്കൾ രണ്ട് മൂന്ന് തട്ടുകളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശോഭാ സുരേന്ദ്രൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ സമാന്തരമായി നടക്കുന്നതെന്നുകൂടി മനസ്സിലാക്കിയാണ് ഈ പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ സമീപിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ.